Hi guys, welcome to my channel, Dhoniya's Unlimited.
ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഏകദേശം ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആവും. കാരണം ഓയിലൊക്കെ ഒഴിച്ച് കാരണമുണ്ട്. പിന്നെ മൈദയാണല്ലോ, അപ്പൊ മൈദ പെട്ടെന്ന് സോഫ്റ്റ് ആവും. മൈദയുടെ പൊടി തന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള തരികളാണ് മൈദപ്പൊടിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ശരിയാവും. കൈയൊക്കെ വേദന എടുക്കുമെന്നൊന്നും വിചാരിക്കേണ്ട, കൈയൊന്നും വേദന എടുക്കില്ല. കാരണം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇപ്പൊ കണ്ടില്ല, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ ടൈലുമൊന്നും ഒട്ടിപ്പിടിക്കണില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ടൈല് ഒക്കെ ഇതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ടൈലൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടൊക്കെ ചെയ്തോളൂ കേട്ടോ. ക്ലീൻ ചെയ്ത് നല്ലോണം തുടച്ചൊക്കെ ചെയ്തോളൂ, വെള്ളമൊന്നും പാടില്ല. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് വെച്ചേക്കാണ്. ഇതൊന്ന് മൂടി വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പൊ ഒഴിച്ചു കൊടുക്കുമ്പോൾ മുകളിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ടീസ്പൂൺ വെച്ചായാലും കൈ വെച്ചായാലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ, കുറേ ഒന്നും ഒഴിക്കേണ്ട. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. നമ്മളിനി ഇത് മൂടി വെക്കണം. ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂറായാലും വെച്ചാലും കുഴപ്പമില്ല. മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അരമണിക്കൂർ വെച്ചാലാണ് കുറച്ചും കൂടി അത് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മാവ് വരുള്ളൂ. അപ്പം ഞാനിത് ഞാൻ വെച്ചത് ഒരു അരമണിക്കൂറാണ്. അപ്പോൾ 1 മണിക്കൂർ വെക്കാൻ സമയം ഉണ്ടെങ്കിൽ വെച്ചോ, കുഴപ്പമില്ല. അപ്പം ഞാനിതൊന്ന് മൂടി വെക്കണം കേട്ടോ. ഒരു പാത്രം വെച്ചിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്നപ്പോൾ കണ്ടില്ല, തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാല്ലേ, നല്ല രസമുണ്ട് കാണാൻ തന്നെ. നമ്മൾ ഇതുമ്പം നിന്നിട്ട് ബോള് ബോളിലെ പോലെ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുമ്പം വിടിയിച്ചെടുക്കില്ല, അതുപോലെ നമ്മൾ ഇതുമ്പന്ന് ഓരോ ബോള് ബോള് പോലെ കുറച്ച് വലുപ്പത്തിൽ, എന്നാൽ ഭയങ്കര വലുതായിട്ടൊന്നും വേണ്ട, എന്നാലും കുറച്ച് മിനിമം ആയിട്ടുള്ള ഒരു റോള് പോലെ ബോള് പോലെ എടുക്കുക. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, തൊടുമ്പോൾ തന്നെ നല്ല സുഖമാണ് കേട്ടോ. ഇപ്പൊ വളരെ എളുപ്പമാണ് പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഈശി അടിച്ച് കുറേ സമയമൊന്നും കളയണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പെട്ടെന്ന് പറയുമ്പോൾ സമയം കുറച്ച് പിടിക്കും, പക്ഷെ നമുക്ക് കുറേ പാടില്ല പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ ഈ അരമണിക്കൂർ വെക്കുക, പിന്നെ നമ്മൾ വീണ്ടും ഇത് കുറച്ച് നേരം കൂടി വെക്കണം. ആ ഒരു ടൈം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ഞാനൊരു ബോള് ബോള് പോലെ ആക്കിയിട്ട് കൈ കൊണ്ട് നല്ലോണം അതൊന്ന് ബോള് പോലെ ആക്കണം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതാക്കിയിട്ട് ഇനി ജസ്റ്റ് അതൊന്ന് ബോള് പോലെ ആക്കണം. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഒരു ബോള് പോലെ ആക്കിയിട്ടുണ്ട്. നല്ലോണം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവും. ഇനി നമ്മൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതായത് അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടയലും തന്നെ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക. ഇങ്ങനെ കുറച്ച് വിതറിയാൽ മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. കുറച്ച് വിതറി കൊടുക്കുക. ഇപ്പൊ വിതറിയിട്ടുണ്ട് അല്ലേ. ഇനി അതിലിട്ട് നമ്മൾ ആ കുഴച്ച് വെച്ചേക്കുന്ന ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ചപ്പാത്തി കോലാണ് എടുത്തേക്കുന്നത്. അപ്പൊ ചപ്പാത്തി കോലാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഷേപ്പ് ഒന്നും വേണ്ട. ഷേപ്പ് വേണ്ടെന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ നമുക്ക്. എനിക്ക് ഷേപ്പിൽ ഉണ്ടാക്കാൻ തീരെ അറിയാത്ത ഒരാളാണ് ചപ്പാത്തി ആയാലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലോണം നൈസ് ആക്കിയിട്ട് നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ. വളരെ എത്രത്തോളം നൈസ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നൈസാക്കി പരത്തിയെടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന്, ഏത് സൈഡായാലും കുഴപ്പമില്ല കേട്ടോ, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നീളം ഉള്ള സൈഡ് വേണം കേട്ടോ. സൈഡിൽ നിന്ന് നമ്മളതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ റോൾ ചെയ്ത് അതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊരു കുറച്ച് പൊടിയും പിന്നെ കുറച്ച് ഓയിലും, ഒരുപാട് ഓയിൽ വേണ്ട, കുറച്ച് ഓയിൽ എടുത്തിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓയിൽ കുറച്ച് വേണ്ടി വരും, കാരണം ഓയിലാണ് നമ്മുടെ ഇന്നത്തെ താരം. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ വേണം, നല്ലോണം അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. ഇപ്പം കണ്ടില്ലേ ഇങ്ങനെ ഞെറിഞ്ഞ് കൊടുക്കണം. അപ്പോൾ അത് ഞെറിഞ്ഞ് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു പണിയില്ല, നമ്മൾ ഈ സാരിയുടെ ഒക്കെ ഞെറി പിടിക്കില്ലേ, ആ ഒരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ആമ്പിള്ളേരാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിങ്ങനെ ജസ്റ്റ് ഇതേ കണ്ടില്ലേ, ഇതിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി കൊടുക്കുക. എളുപ്പമാണ് കേട്ടോ, പാടൊന്നുമില്ല. പെമ്പിള്ളേർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും സാരിയുടെ ഞെറി പിടിക്കുക എന്ന് പറയുമ്പോൾ. അപ്പം ഇത് നമ്മൾ ഞാനിത് ശരിക്കിനും ഇങ്ങനെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് മടക്കി മടക്കി. അപ്പം ഇതിപ്പോൾ അധികം നീളമില്ലല്ലോ, അപ്പം നീളം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് തട്ടി തട്ടി കൊടുക്കുക. അപ്പം മിഡിലായിട്ട് കണ്ടില്ലേ, കാണുമ്പോൾ അറിയാൻ പറ്റും ലെയർ ലെയർ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലോണം നീളം വയ്ക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, ഭയങ്കരമായിട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു വിരലുമ്മ ഇതൊന്ന് ചുറ്റി കൊടുക്കുക, ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ഭാഗം നമുക്ക് ബാക്കിലോട്ട് അതൊന്ന് തള്ളി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടണം.
അതിൽ ഓരോ ലെയർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ലെയർ ലെയർ പോലെയാണ് നമ്മുടെ പൊറോട്ട റെഡിയാൻ പോകുന്നത്. കണ്ടില്ലേ, ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഞാനിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് എല്ലാം റോൾ ചെയ്തെടുക്കാൻ പോവാണ്. മൊത്തം കാണിക്കുന്നില്ല, അപ്പോൾ ടൈം ഒരുപാട് പോവില്ലേ. അപ്പൊ കണ്ടില്ലേ, ഞാനിപ്പോ ഇതെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് റോൾ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ വിചാരിക്കും ഒരുപാട് ഭയങ്കര പാടാണ്. പക്ഷെ വളരെ എളുപ്പമാണ് പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് നമ്മളിത് ഇതും കുറച്ച് നേരം വെക്കണം, മൂടി ഒരു അരമണിക്കൂർ വെക്കണം. അപ്പൊ ടൈം കുറച്ച് പിടിക്കും, പക്ഷെ എളുപ്പമാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാനിപ്പോ അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തു. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് പൊറോട്ട. അപ്പൊ ഇത് അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ സ്പീഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഇനി സമയമൊന്നും വേണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് ക്ലീൻ ചെയ്ത ആ ഒരു ടൈലിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അതൊന്ന് എന്നിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുക. ഇപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ കൈയുടെ ഈ ഒരു സൈഡില്ലേ, ഈ ഒരു സൈഡിൽ വെച്ചിട്ടാണ് നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, പ്രസ് ചെയ്യുന്ന സൈഡ് ഇതാണ് കേട്ടോ. ഉണ്ട, അവിടെ വെച്ച് ജസ്റ്റ് ആ മിഡിൽ പോർഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം പക്ഷെ ചിലവർ മറ്റേ ചപ്പാത്തിക്കോല് വെച്ച് പരത്തുന്നവരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പരത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സർക്കിളിലൊക്കെ പരത്താൻ അറിയുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതാണ് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള സംഭവം. പിന്നെ ഈ വല്ലാണ്ട് ഇത് പരത്തരുത്, അപ്പം നമ്മുടെ അതൊന്നും ശരിയാവില്ല. അപ്പം ഇത് ആ ഒരു മിനിമം രീതിയിൽ പരത്തിയെടുത്താൽ മതി. ഭയങ്കര വലിയതായിട്ട്, കാരണം നമ്മൾ മാവും അതായത് ഓരോ ബോളും നമ്മൾ മിനിമം ഒരു ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കുന്നത്. അപ്പൊ ആ ഒരു ഈ ഒരു ഇതിലെ വരുള്ളൂ, വലുപ്പത്തിലെ വരുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്, കറക്റ്റ് പോലെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ലെയർ ലെയർ പോലെ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാനിത് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നല്ല ലെയർ പോലെ കാണുന്നുണ്ട് അല്ലേ. കൈ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്, കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമ്മൾ അതിന്റെ മുകളിൽ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ കുറേയൊന്നും വേണ്ട, ഒരു ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് നെയ്യൊന്നും ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ജസ്റ്റ് അതൊന്ന് നല്ലോണം മുരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് ഒഴിക്കുന്നത്. പക്ഷെ നെയ്യ് ഒഴിക്കാണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ലോണം മുരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ വീട്ടിൽ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊറോട്ട വരും കേട്ടോ. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടും. അപ്പം അതുകൊണ്ട് കുറേ ടൈമൊന്നും കിട്ടില്ല, എടുക്കില്ല കേട്ടോ മുരിയാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ടയിലേക്കാണ് നമ്മുടെ ഒരു പോക്ക്. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പൊറോട്ടകളെല്ലാം ചെയ്തെടുത്തു. അതായത് ചെയ്തെടുത്തിട്ട് അതായത് ഫ്രൈ ചെയ്ത് ചുട്ടെടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോഴാണ് ആ ലെയർ ലെയർ പോലെ വരുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, അത് കുറച്ച് നേരം ചെയ്യണം, ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലെയർ ലെയർ പോലെ കിട്ടും. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കടയിലൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ലെയർ ലെയർ പോലെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല എളുപ്പമാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. ഈ പാടൊന്നുമില്ല, കുറച്ച് സമയം എടുക്കും, ആ ഒരു പ്രശ്നമുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ പൊറോട്ടയും ബീഫും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്നായിരുന്നു ഈ പൊറോട്ട ഉണ്ടാക്കാനുള്ള ആ ഒരു സ്കീം വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ ബീഫ് കറി വെച്ചത് കേട്ടോ. അപ്പം ഈ പൊറോട്ടയും ബീഫും കൂടി കഴിച്ചാൽ പിന്നെ നമുക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതാണല്ലേ പൊറോട്ടയും ബീഫും, ഒരു നമ്മുടെ മലയാളികളുടെ ഒരു ഹരം തന്നെയാണ്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നല്ല സോഫ്റ്റ് ആണ്. നിങ്ങൾക്ക് ഞാൻ പിടിച്ചു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു വിഭവമാണ്. കാരണം കടകളിലൊക്കെ പോയിട്ട് വാങ്ങൽ കുറവാണ് എല്ലാവരും അല്ലേ. ഇപ്പൊ പൊറോട്ടയാണെങ്കിൽ എന്ത് സാധനങ്ങളാണ് കടയിൽ പോയി വാങ്ങുന്നത് കുറവാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന ഒരു സാധനമാണ് അല്ലെ. പൊറോട്ടയും ബീഫൊന്നും ഇഷ്ടപ്പെടാത്ത പിള്ളേരെ കുറച്ചുണ്ടാവുള്ളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയത്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ പറഞ്ഞതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ വേറെ ഒരു കിഡിലേക്ക് കിട്ടും കാച്ചു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ. തോന്നി ആസം ലിമിറ്റഡ് ഡാറ്റ പർച്ചേസ് ചെയ്യും.